ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കാന്ന് വിചാരിക്കുന്നു. അപ്പം നമുക്ക് ന്യൂസ് പേപ്പർ യൂസ് ചെയ്തിട്ട് സിമ്പിളായിട്ട് നമുക്കൊരു ഫോട്ടോ ഫ്രെയിം ചെയ്ത് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരു പേപ്പറിന് 4 പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിത് വെച്ചിട്ട് ഇതേപോലെ പേപ്പർ റോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതിന് റോൾ ചെയ്തിട്ട് അതിൻ്റെ അറ്റത്ത് ഫെവിക്കോൾ തേച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. ഈ റോൾ ചെയ്ത പേപ്പറിനെ വീണ്ടും നമുക്ക് റോൾ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതേപോലെ റോൾ ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് റോൾ ചെയ്താൽ അതിൻ്റെ അറ്റത്ത് നമുക്ക് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ചധികം റോൾസ് ഇതേപോലെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ഫ്രെയിമിനനുസരിച്ചിട്ട് എത്ര വേണ്ടത് അതിനനുസരിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഇനി നമുക്ക് കാർഡ്ബോർഡ് പീസസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതേപോലെ 2 കാർഡ്ബോർഡ് പീസസ് ഒരേ വലിപ്പത്തിലുള്ളത് വേണം. ഈ ഒരു കാർഡ്ബോർഡ് പീസിൻ്റെ ഉള്ളിലത്തെ പോർഷൻസ് ഇതേപോലെ കട്ട് ചെയ്ത് കളയണം. അപ്പോൾ നമുക്ക് പേപ്പർ റോള് അതുമല്ലെ ഒട്ടിച്ച് വെക്കാനുള്ളതാണ്. അപ്പോൾ അത്രയും പോർഷൻസ് ഒഴികെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഒന്ന് ഉള്ളിൽ നിന്ന് കട്ട് ചെയ്ത് കളയുക. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഉള്ള കാർഡ്ബോർഡ് പീസാണിത്. ഇതിൻ്റെ അറ്റങ്ങളൊക്കെ ഇതേപോലെ കാണാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പേപ്പർ വെച്ചിട്ട് അതൊന്ന് ഒട്ടിച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ന്യൂസ് പേപ്പർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ചാർട്ട് യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചാലും മതി. അപ്പോൾ ഇതേപോലെ ഞാൻ ഫെവിക്കോള് ആക്കിയിട്ട് 2:1 റേഷ്യോയില് ഫെവിക്കോളും വെള്ളവും മിക്സ് ചെയ്തിട്ട് ഇതേപോലെ തേച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മേലെ പേപ്പർ പീസസ് ഇതേപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതേപോലെ പേപ്പർ 2 കാർഡ്ബോർഡ് പീസസുമേലും ഒട്ടിച്ചെടുക്കുക. അങ്ങനെ ഒട്ടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിനി 2 കാർഡ്ബോർഡ് പീസസ് തമ്മിലും ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫെവിക്കോള് ഈ കാർഡ്ബോർഡ് പീസിൻ്റെ 3 സൈഡിൽ മാത്രം തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഒട്ടിച്ചെടുക്കാം. ഒരു സൈഡിൽ നമുക്ക് ഫോട്ടോ ഇതിൽക്ക് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വിട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഈ ഓരോ പേപ്പർ റോളും നമ്മുടെ ഈ കാർഡ്ബോർഡ് പീസിൻ്റെ മേലെ ഫുള്ള് ഒട്ടിച്ചു കൊടുക്കാം. ഫുള്ളായിട്ട് നമ്മൾ പേപ്പർ റോളും കാർഡ്ബോർഡിൻ്റെ മേലെ ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ കളർ ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഞാൻ ഇതിന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ബ്ലാക്ക് ആക്രിലിക് കളറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറ് യൂസ് ചെയ്തിട്ട് ഇതേപോലെ ഫുള്ളായിട്ട് നമുക്കൊന്ന് കളർ ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മളെ ഫ്രെയിം ഫുള്ളായിട്ട് തന്നെ ഞാൻ ബ്ലാക്ക് ആക്രിലിക് കളറാണ് കൊടുത്തിട്ടുള്ളത്. ഇതിൻ്റെ ഉൾവശത്ത് കൊടുക്കണം നിർബന്ധമൊന്നുമില്ല. നമ്മൾ ഫോട്ടോ വെച്ചാൽ ആ ഭാഗം കാണില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കൊടുത്തതാണ്. പിന്നെ ഞാൻ നമ്മളെ അൾട്രാമറൈൻ ബ്ലൂ സ്പോഞ്ചിലാക്കിയിട്ട് ജസ്റ്റ് ഈ പേപ്പർ റോളിൻ്റെ മേലെ മാത്രം ഒന്നിങ്ങനെ ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ മെറ്റാലിക് ബ്രോൺസ് ആണ്, അതെടുത്തിട്ട് വിരലിമലാക്കിയിട്ട് നമ്മുടെ ഈ പേപ്പർ റോളിൻ്റെ മേലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇഷ്ടത്തിനനുസരിച്ചിട്ട് കളറൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ഇതേപോലെ ഒന്ന് ചെയ്തെടുത്തിട്ടുള്ളതാണ്. ഈ മെറ്റാലിക് ബ്രോൺസ് കളറ് ഫുള്ളായിട്ട് നമ്മളെ പേപ്പർ റോളിൻ്റെ മേലെ ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽക്ക് നേരത്തെ ഒരു ഫെവിക്കോൾ ഒട്ടിക്കാത്ത ഒരു പോർഷൻ ഉണ്ടായിരുന്നല്ലോ ഒരു സൈഡ്, അതിലൂടെ നമുക്ക് ഫോട്ടോ ഇതിൽക്ക് ഇറക്കി വെക്കുക. ഒന്നെങ്കിൽ ഡബിൾ ടാപ്പ് ഒട്ടിച്ചിട്ട് നമുക്ക് വാളിൽ ഒട്ടിച്ച് വെക്കുക, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്ക് സൈഡിൽ ഒരു കൊളുത്ത് ഉണ്ടാക്കി കൊടുത്താൽ മതി, വുളൻ ത്രെഡൊക്കെ യൂസ് ചെയ്തിട്ട്. അപ്പോൾ നമ്മളെ ഫ്രെയിം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇത് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത്. നല്ല ഈസിയാണ് ചെയ്യാൻ, കാണാനും നല്ല രസമുണ്ട്. അപ്പോൾ ഇഷ്ടമായാലും എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, അതേപോലെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, പിന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.